എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കരിമീൻ വെച്ചിട്ട് ഒരു അരച്ച് തിളപ്പിച്ചത്, കരിമീൻ അരച്ച് തിളപ്പിച്ചതെന്നാണ് ഞങ്ങളിതിന് പറയണത്. ഇതിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇന്ന് ഈ കറി തയ്യാറാക്കിയത്. ഇത് ഞങ്ങളുടെ മറ്റമ്മയുടെ ഒരു റെസിപ്പിയാണ്. അത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് മാത്രം ഇത് കഴിച്ചിട്ടുള്ളൂ, മറ്റെവിടെയൊന്നും ഞാനിത് കഴിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 കരിമീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 2 ദണ്ട് കറിവേപ്പില. വേപ്പില ഒഴികെ ബാക്കിയെല്ലാം ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ, കറക്റ്റ് 1/2 കപ്പില്ല, അതിലേൽ ഇത്തിരി താഴെയാണ്, ഒരു നുള്ള് പെരിഞ്ജീരകം, ഒരു 5-8 കുരുമുളക്, 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇത് അരപ്പിനുള്ളത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അരപ്പിലേക്ക് 2 വെളുത്തുള്ളി ഇടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. അരപ്പ് ഇത് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു പാനിൽ, നിങ്ങൾ മൺചട്ടിയിലാണ് ഇത് കറി വെക്കാൻ, എല്ലാവർക്കും അറിയാമല്ലോ മീൻകറി ഏറ്റവും ടേസ്റ്റ് മൺചട്ടിയിലാണ്. എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ റെസിപ്പിയാണിത്. അമ്മ വളരെ കുറവാണ് വെളിച്ചെണ്ണയ്ക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് നമ്മൾ വഴറ്റാൻ പോവാണ് കേട്ടോ. ഒന്ന് വഴന്ന് വരട്ടെ. നോക്കിയേ, ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരപ്പും കൂടെ ചേർത്ത് വാട്ടണം കേട്ടോ. അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഇനി നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. നോക്കി, അരപ്പ് ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും ഒന്ന് നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. നോക്കി, ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം ചേർത്ത് അങ്ങോട്ട് ഒഴിക്കണേന് കേട്ടോ. മീൻകറിക്ക് ആവശ്യമുള്ള ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെടുക്കണ മീൻ അനുസരിച്ചിട്ട്. നമുക്ക് ഈ മീൻ ഇതിൽ മുങ്ങിക്കിടക്കണ ഒരു പാകമാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളവരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് എടുത്തിടാം. ഞാൻ മീൻ കട്ട് ചെയ്തിട്ടില്ല, അത്ര വലിയ കരിമീനല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്ന ആക്കിയത് കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടത്. മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി ഇത് വരട്ടെ. തിള വന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണേ. നോക്കി, നല്ല തിള വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. സിമ്മിലിട്ടാണ് ഇനി വേവിക്കണത്. ഏകദേശം ഒരു 7 മിനിറ്റോളം ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. പുഴമീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് അധികം വേവില്ല. കൂടുതൽ നേരം നമ്മളിത് വേവിച്ചാൽ ഇതിങ്ങനെ ഉടഞ്ഞ് പോവുകയും ചെയ്യും. ഇതിൽ പുളിയൊന്നും ചേർക്കണില്ല. പുളിയായിട്ട് തോന്നുന്നത് നമ്മളാകെ തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നാലൊരു വ്യത്യസ്ത ടേസ്റ്റാണ്. എനിക്കിത് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ, ഉണ്ടാക്കി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. ഒരു വ്യത്യസ്ത ടേസ്റ്റ് സാധാരണ ചെയ്യണതിന്. ഞാനിതങ്ങനെ വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ മാത്രമാണ് ഇത് ചെയ്യണത്. അമ്മയ്ക്ക് അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണെന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ നാട്ടിലും ചിലപ്പോൾ ഇപ്പോൾ കരിമീൻ അങ്ങനെ ശരിക്കും ഇത്
ഉപ്പുവെള്ളത്തിൽ കരിമീനിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ അല്ലാത്തവർക്ക് ഞങ്ങളിവിടെ മാന്തൽ എന്നാണ് പറയണത് കേട്ടോ. മീൻ നങ്ക് മാന്തൽ എന്നൊക്കെ പല നാട്ടിലെ ഓരോ പേരുകളാണല്ലോ. മാന്തൽ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. വലിയ അത്യാവശ്യം ഒത്തിരി വലിപ്പമുള്ള കണമ്പ് വെച്ചിട്ടും കിട്ടുമ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ പിലോപ്പിയുടെ സീസൺ വരും. ഇത്തിരി വലിയ പിലോപ്പി കെട്ടിലെ പിലോപ്പിയൊക്കെ കിട്ടുന്ന സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പിലോപ്പി വെച്ചിട്ടും ഇത് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് അധികം വെളിച്ചെണ്ണ ചേർക്കാത്തത്. കുറച്ച് ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഇനി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇറക്കണതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് തിളവന്നതിന് ശേഷം ഓഫ് ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.